ചെയ്യുന്നത്. ആ വ്യക്തി ഹൃദയസ്തംഭന മൂലം ആണോ കുഴഞ്ഞു വീണതെന്ന് ഉറപ്പുവരുത്തണം. തോളിൽ തട്ടിയും ഉറക്കെ വിളിച്ചും ആ വ്യക്തി പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കുക. കഴുത്തിൽ പൾസ് നോക്കുക. ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് ചെവി മൂക്കിനോട് ചേർത്ത് വെച്ച് നോക്കി നെഞ്ചിന്റെ അനക്കം നോക്കി ഉറപ്പുവരുത്തുക. ഇതെല്ലാം 10 സെക്കൻഡിനുള്ളിൽ ചെയ്യണം. പൾസ് ഇല്ലെങ്കിൽ ഹൃദയം പ്രവർത്തിക്കുന്നില്ല എന്നാണ് അർത്ഥം. 5 മിനിറ്റിൽ കൂടുതൽ ഹൃദയമെടുപ്പ് നിന്ന് പോയാൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. അതൊഴിവാക്കാനായി പുറമേ നിന്നും അവ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന രീതിയാണ് CPR അഥവാ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്ന് പറയുന്നത്. നെഞ്ച് ഒരു പ്രത്യേക അനുപാതത്തിൽ അമർത്തി താഴ്ത്തിയാൽ ഹൃദയം കംപ്രസ് ചെയ്യപ്പെടുകയും രക്തം ബ്രെയിനിലേക്ക് എത്തുകയും ചെയ്യും. പൾസ് കിട്ടുന്നത് വരെയോ വൈദ്യ സഹായം ലഭിക്കുന്നത് വരെയോ ഇത് തുടരണം. ചെറിയ ഒരു പരിശീലനം നേടിയാൽ ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് CPR. 30 കംപ്രഷനും 2 കൃത്രിമ ശ്വാസവും എന്ന തോതിൽ CPR കൊടുക്കണം. ഓരോ 2 മിനിറ്റും കഴിയുമ്പോൾ പൾസ് നോക്കണം. ബ്രെയിൻ ഡെത്ത് സംഭവിക്കാതെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഒരു വ്യക്തി കുഴഞ്ഞു വീണാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡാണ് കുട്ടികളാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. ലിവിങ് ബോഡിയിൽ നമുക്ക് CPR കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ CPR കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഈ മരിക്കും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ കുട്ടികൾ പറഞ്ഞു ഒരാൾ കുഴഞ്ഞു വീണത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുഴഞ്ഞു വീണ ആള് ഹൃദയാഘാതം മൂലം തന്നെയാണോ കാർഡിയാക് അറസ്റ്റ് മൂലമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അല്ലാത്ത ഒരു ബോഡിയിലും CPR കൊടുക്കാൻ പാടില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആ ആളെ കൊട്ടി വിളിക്കുക, കോൺഷ്യസ് ആണോ എന്ന് ശ്രദ്ധിക്കുക. കോൺഷ്യസ് അല്ലെങ്കിൽ ബ്രീത്ത് പൾസ് നോക്കാൻ അറിയുന്ന ആളാണെങ്കിൽ നമുക്ക് പൾസ് നോക്കാം. പൾസ് നോക്കേണ്ടത് നമ്മളിങ്ങനെ കരോട്ടിക് പൾസാണ് നോക്കേണ്ടത്, അല്ലാതെ കയ്യിലൊന്നും പൾസ് നോക്കിയാൽ ആ സമയത്ത് നമുക്ക് കിട്ടില്ല. ഈ മിഡിലിൻ്റെ സൈഡിലോ 2 സൈഡിലായിട്ട് നമുക്ക് പൾസ് കരോട്ടിക് പൾസ് നോക്കിയിട്ട് കിട്ടും. അവിടെ കൈ വെച്ച് നോക്കുമ്പോൾ പൾസ് ഉണ്ടോ നോക്കുക. പൾസ് ഇല്ലെങ്കിൽ ആ വ്യക്തി ശ്വസിക്കുന്നുണ്ടോ നോക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശ്വസിക്കുന്നുണ്ടോ നോക്കാനായിട്ട് നമ്മൾ ചെവി മൂക്കിനടുത്ത് ചേർത്ത് വയ്ക്കുക, എന്നിട്ട് എയർ ഫ്ലോ ഫീൽ ചെയ്യണോ എന്ന് നോക്കുക, അതുപോലെ തന്നെ ചെസ്റ്റ് മൂവ് ചെയ്യണോ എന്ന് നോക്കുക. അതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ വ്യക്തി ശ്വസിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ CPR കൊടുക്കേണ്ടത്. CPR കൊടുക്കേണ്ടതിൻ്റെ ഒരു നമ്മൾ ഇന്നത്തെ പൊസിഷൻ ഇങ്ങനെയാണ്, കട്ടിൽ വെച്ചോ മറ്റുള്ള പ്രതലങ്ങളിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഹാർഡ് സർഫേസ് ആയിരിക്കണം. നിലത്ത് ഒരു വെട്ടി വേണ്ടി കിടക്കണമെങ്കിൽ ഒരു നിലത്ത് തന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നീക്കി കിടത്തിയതിന് ശേഷം ചെയ്യാം. ചെയ്യേണ്ട പ്രൊസീജിയർ ഇങ്ങനെയാണ്. നമ്മുടെ കൈയിൻ്റെ ഹീല് ആ വ്യക്തിയുടെ ചെസ്റ്റിൻ്റെ മിഡിലായിട്ട് വയ്ക്കുക. ഹീല് വെച്ചാൽ ചെയ്യേണ്ടത് ഈ ഹീല് മറ്റേ കൈ വെച്ചിട്ട് മറ്റേ കൈയോണ്ട് ഇൻ്റർലോക്ക് ചെയ്യാം. ആദ്യം ഹീൽ ഇങ്ങനെ വയ്ക്കുക, അതിനുശേഷം മറ്റേ കൈ ഇൻ്റർലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ ലംബമായിട്ട് പിടിക്കണം. എൽബോ ബെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ബോഡി വെയിറ്റ് കൊണ്ടാണ് പ്രസ് ചെയ്യേണ്ടത്. 2 ഇഞ്ചെങ്കിലും നമ്മൾ താഴത്തേക്ക് പ്രസ് ചെയ്യണം. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. 30 കംപ്രഷൻ, 2 ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്നുള്ള സൈക്കിളിൽ 5 സൈക്കിൾ കൊടുക്കണം. 5 സൈക്കിൾ കൊടുത്തതിന് ശേഷം പേഷ്യൻറ്റ് റെസ്പോണ്ട് ചെയ്യണമെന്ന് നോക്കുക. റെസ്പോണ്ട് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ വൈദ്യസഹായം ലഭിക്കുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യണം. ഈ കംപ്രഷൻ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. 1, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. അതിന് ശേഷം തല ഒന്നിങ്ങനെ പതുക്കെ മുകളിലേക്ക് പൊക്കി പിടിച്ചതിന് ശേഷം മൂക്കടച്ചു പിടിക്കുക. കാരണം നമ്മൾ ഊതുന്ന ശ്വാസം മൂക്ക് കൂടെ പോകാതിരിക്കാൻ വേണ്ടി മൂക്കടച്ചു പിടിക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ശ്വസിക്കുക. പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു കർച്ചീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മുടെ ചുണ്ടുകൊണ്ട് ആ വ്യക്തിയുടെ വാ സീൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് അകത്തേക്ക് ഊതുക. ഊതുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഈ ഇതിങ്ങനെ ഹാർട്ടിൻ മേഞ്ചിൻ്റെ ഭാഗം ഉയരും താഴും ചെയ്യണം, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഒരു ഒരു വ്യക്തിയുടെ മേലെ ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ ഇതിങ്ങനെ ഉയരുമെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്താലേ അത് കറക്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് പറ്റുള്ളൂ. വീണ്ടും ഇതുപോലെ
തട്ടി കംപ്രഷൻ കൊടുക്കുക, രണ്ട് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. ഓക്കെ, ഒരു വ്യക്തി കുഴഞ്ഞു വീണാൽ 10 സെക്കൻഡുകൊണ്ട് 5 സെക്കൻഡിന് 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിൽ മരണം, ബ്രെയിൻ ഡെത്ത് സംഭവിക്കും. അങ്ങനത്തെ നമുക്ക് ഒരു വിധത്തിലും 10 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക വെച്ചാൽ നമുക്ക് ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ എപ്പോഴും കാണുന്ന എല്ലാ സ്ഥലത്തും കുഴഞ്ഞു വീണ് മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചത്. ഇത് ഡോക്ടേഴ്സൊന്നും വേണ്ട, പൊതുജനങ്ങൾക്കാണ് ഇതിൻ്റെ അവയർനെസ് വേണ്ടത്. നമ്മളത് അറിഞ്ഞിരിക്കണം എങ്ങനെ ചെയ്യാന്നുള്ളത്. ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല, ചെയ്യാനൊരു മനസ്സും അല്പം പരിശീലനം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ് CPR, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. ഓക്കെ, ഓബറോൺ മോൾ ഭാരവാഹികൾക്കും മാതൃഭൂമി സീ ടീമിന്റെ അംഗങ്ങൾക്കും എളമക്കര ഭവൻസിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ശ്രീ സുനിത മാമിനും വൈസ് പ്രിൻസിപ്പൽ ശ്രീ ജ്യോതി മാമിനും PTA പ്രസിഡന്റ് ശ്രീ ബിന്ദ മാമിനും ഭവൻസിന്റെ ടീച്ചിംഗ് ആൻഡ് നോൺ ടീച്ചിംഗ് സ്റ്റാഫിനോടും ഞാൻ നന്ദി പറയുന്നു. അവസാനമായി ഈ പരിപാടിയെ ഗംഭീരമായി അവതരിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അവരെ പരിശീലിപ്പിച്ച സുശീല മിസ്സിനും നമ്മളുടെ സ്കൂൾ സ്റ്റുഡൻസിന്റെ പേരൻസിനും ഇവിടെ കാണുന്നതായി എത്തിയ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു.